എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടുക്കാജ് വീട്ടിലെ സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസം മുമ്പ് ഡ്യൂഡി എനിക്കൊരു പ്രാങ്ക് തന്നിരുന്നു. അതായത് ഐഫോൺ, എന്റെ ഐഫോൺ അക്വാറിയത്തിലൊക്കെ ഇട്ടിട്ട് കിടുക്കാജ് സംഭവമായിരുന്നു. കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ ഒരു പ്രാന്തനെ പോലെ അരഞ്ഞു. ഓക്കെ യാ, പക്ഷെ ഇന്ന് ഞാൻ സെയിം സാധനം വെച്ചിട്ട് ഡ്യൂഡിക്ക് ഒരു കിടുക്കാജ് സംഭവം കൊടുക്കുകയാണ്. യാ, എന്റെ എന്റെ പ്ലാനിങ് വേറെ ലെവലാക്കി ഗൈസ്. ഓക്കെ, സോ ഇപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ഒബ്ജക്റ്റ് പറഞ്ഞത് നമ്മളെ സംഭവം എന്താ പറയാ, അതിന്റെ എന്താ പറയാ, യാ ആയുധം എന്ന് പറഞ്ഞ ഐഫോൺ തന്നെയാണ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഡ്യൂഡിക്ക് സെയിം അവളൊന്ന് ഞെട്ടിക്കുക, അവളൊന്ന് പേടിപ്പിക്കാൻ പോകുന്ന സംഭവമാണ്. വി ഷുഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലെറ്റ്സ് ഗോ. ഓ, ഡ്യൂഡിനെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞ ഐഫോൺ നിക്കണോ നോക്കിയ ജസ്റ്റ് പേടിക്കുമായിരുന്നു. നമ്മളെ തീം എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഐഫോൺ പൊട്ടിയ പോലെ ഒക്കെ അവളെ കയ്യിൽ നിന്ന്, ഐ മീൻ അവൾ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ എങ്ങനെങ്കിലും ഡ്യൂഡിന്റെ കയ്യിൽ നിന്ന് ഐഫോൺ പൊട്ടണം. ഓക്കെ, ഐഫോണിന്റെ ഗ്ലാസ് പൊട്ടണം. സോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പൊ അതിനായി നമുക്ക് സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടിക്കാൻ കഴിയില്ലല്ലോ, ഒന്നര ലക്ഷം രൂപ സാധനം. സോ സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ രണ്ട് ഗ്ലാസ് വാങ്ങിയിട്ട് അത് പൊട്ടിക്കണ മാതിരി ചെയ്യാണ്. അപ്പൊ എന്തായാലും പക്ക റിയാലിറ്റി ആയി ഐഫോൺ പൊട്ടണ മാതിരി തോന്നും. ഇതിന്റെ ഗ്ലാസിന് വില 500 രൂപ ആണ്. ഇതിന്റെ ഒരൊറ്റ ഗ്ലാസ്, ഇതിന്റെ മുകളിൽ ഇടുന്ന ഗ്ലാസ് ഇട്ടോ, അത് പൊട്ടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിക്കാനാണ് പ്ലാൻ. വർക്ക് ആവുന്നറിയില്ല. എന്തായാലും നമുക്ക് അത് വാങ്ങണം. എനിക്ക് ഞാൻ ഇതുവരെ ഒരു ഫോണിൽ അത് ഒട്ടിച്ചില്ല കേട്ടോ. സോ നമുക്ക് ഇന്ന് രണ്ടെണ്ണം വാങ്ങണം. ഒന്ന് ചീറ്റി പോയാലേ പണിയാവും. നമുക്ക് ഐഫോൺ 12 പ്രോന്റെ തന്നെ കിട്ടുമോന്ന് അറിയില്ല. നമുക്ക് തൽക്കാലം ഇപ്പോ ഏതെങ്കിലും ഒന്നാണ് വാങ്ങാം, കാരണം ഐഫോൺ 12 പ്രോന്റെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവാറില്ല. ഞാനിപ്പോ ഒരു ഷോപ്പ് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ, നമുക്ക് അവിടെ ഉണ്ടോന്ന് അറിയില്ല. ഐഫോൺ 11 തട്ടം വാങ്ങണ്ടേ, 12 പ്രോന്റെ അധിക സ്ഥലത്ത് ഉണ്ടാവാറില്ല. ഞാൻ അന്നൊക്കെ ചോദിച്ചു നടന്നതാ. ചിലപ്പോ നമ്മൾ തന്നെ ഒരു കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഐഫോൺ 12 പ്രോന്റെ അല്ല, പക്ഷെ തൽക്കാലം ഇത് വെച്ചിട്ട് ചെയ്യാം. അത് ഐഫോൺ 11 തട്ടാണ്, എനിക്ക് അറിയില്ല ഗൈസ്. ഓക്കെ, പക്ഷെ ഇത് ചെറുതായിട്ട് സ്യൂട്ടാണ്, നമുക്ക് കറക്റ്റ് സാധനം കിട്ടാണെങ്കിൽ കുറെ പോകേണ്ടി വരും. അപ്പൊ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഗൈസ്, നമ്മളെ വണ്ടി ഇതാക്കണം അവിടെ നിർത്തിച്ച്. ഇവിടെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ബസ് വന്ന് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയി, ഇത് നമുക്ക് വേറെ നിവർത്തില്ലല്ലോ. ഇത് പക്ഷെ ഐഫോൺ 11 ഐഫോൺ 11 പ്രോന്റെ തെറ്റാണ്, ഐഫോൺ 12 പ്രോന്റെ സാധനം അല്ല. അത് ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്തൊന്നും ഐഫോൺ 12 പ്രോന്റെ കിട്ടൂല. 12 പ്രോന്റെ ഉണ്ട്, നമ്മളെ മേനകളൊക്കെ പോകണം. അവിടെ വരെ പോയി വരുമ്പോൾ ഇനി ട്രാഫിക്കിൽ എങ്ങനെ കുടുങ്ങി പോയാൽ നമ്മളെ പ്ലാൻ മൊത്തം പോകും. അതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാല് നേരെ വീട്ടിലേക്കാണ്. നമ്മളെ പ്ലാൻ എന്താന്നൊക്കെ ഞാൻ വീട്ടിലെത്തിട്ട് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, കാരണം ഐഫോണും ഉള്ള കളിയാണ്, സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, പൊട്ടിക്കുമ്പോൾ പൊട്ടിച്ചിട്ട് അങ്ങനെ ഒട്ടിക്കണം. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ കഴിയും. ഞാനാണെങ്കിൽ 2 വാങ്ങാൻ മറന്നു പോയി ഗൈസ്. ടാം ഇറ്റ്, ടാരാ, ഡ്യൂഡി കിട്ടി, ഡ്യൂഡി കിട്ടി, ഐ ഡ്യൂഡി കിട്ടി. ഹേ ഡ്യൂഡി, വേർ ആർ യു? കം ഓൺ ബേബി. ഗൈസ്, അപ്പൊ ആമസോണിൽ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ വരുന്നുണ്ട്. ഒരുവിധ കിടുക്കാൻ സാധനത്തിനൊക്കെ നല്ല ഓഫേഴ്സ് ആണ്. ഇത് 2021 തന്നെ ബിഗ്ഗസ്റ്റ് ഒരു സെയിലാണ് നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങാം, ടി വി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെ എന്തൊക്കെ വാങ്ങണം അതൊക്കെ വാങ്ങിക്കൊള്ളി. 60% അതുപോലെ തന്നെ 65-70% ഒക്കെ ആണ് ഓരോന്നിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. കന്നാ മിസ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 19-23 വരെയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചാൽ ക്യാഷ് കയറും. നിങ്ങൾക്ക് ഓൾറെഡി തരാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. വേറെ ഒന്നല്ല, നമ്മൾ എന്ത് പേർച്ചേസ് ചെയ്യുമ്പോഴും ഈ ഒരു ക്യാഷ് കയറും എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ൂടെ പേർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. സോ ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിൽ കയറുക, എന്നിട്ട് ഒരു ഓറഞ്ച് ബട്ടൺ ഉണ്ടോ, സോ അതിലൂടെ നിങ്ങൾക്ക് സോ ആമസോണിൽ കയറുക. നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണോ വാങ്ങേണ്ടത് അത് മൊത്തം വാങ്ങുക. വാങ്ങിക്കഴിഞ്ഞ് നോർമൽ ആയിട്ട് വാങ്ങണ മാതിരി വാങ്ങുക. ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ രണ്ടാമതും നമ്മുടെ ക്യാഷ് കയറിൻ്റെ അക്കൗണ്ട് വന്നിട്ട് നിങ്ങളുടെ ഏണിംഗ് സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട്. സോ അപ്പം തന്നെ നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്കാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ക്യാഷ് ബാക്ക് വെബ്സൈറ്റാണ്, ഐ മീൻ ആപ്പാണ് നമ്മുടെ ക്യാഷ് കയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടർ വരുന്നത് റെറ്റൻ ടാറ്റ ആണ്. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്യാഷ് ബാക്ക് എന്ന സംഭവമാണ്. സോ അതിലൂടെ നിങ്ങൾ പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 3 ലക്ഷം രൂപ വരുന്ന സമ്മാനങ്ങൾ വരെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിന് iOS ആൻഡ്രോയിഡ് എല്ലാത്തിലും. സോ ലിങ്ക് താഴെത്തന്നെ ക്ലിക്ക് ചെയ്യുന്നവർക്ക് 25% എന്താ പറയുക ബോണസും കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും വേറെ ലെവൽ ഷോപ്പിംഗ്, അതുപോലെ തന്നെ വേറെ ലെവൽ ക്യാഷ് ബാക്കും കാര്യങ്ങളാണ്. ഓക്കെ, ഡ്യൂഡി കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡ്യൂഡി, ഞാൻ ചോദ്യം ചോദിച്ച ആൻസർ പറയാം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നടന്നോണ്ട് പറയൂ. അതല്ല, തുമാര ഫിലിം, തുമാര് മെക്കോ ഫിലിം. ഞാനെപ്പ ഇൻസ്റ്റാഗ്രാം എടുത്തില്ലേ എന്റെ റീൽസ് നോക്കുമ്പോ എല്ലാ അല്ല എല്ലാവരും തുമാർക്ക് ഫിലിം എന്തോ സാറേ കേസ് കോമഡി നല്ല രസം കാണാൻ നല്ല അടിപൊളിയല്ലേ. ഇന്നലെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു എന്റെ മുടിയും താടിയും കുറച്ച് വളർന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുന്നു. സോ ഞാൻ ജസ്റ്റ് എന്റെ താടിയൊക്കെ ഒന്ന് എന്താ പറയാ ഡ്രിമ്മൊക്കെ ചെയ്ത് താടി മീശിയും, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ ആവശ്യമില്ലാതെ മുടികളൊക്കെ ജസ്റ്റ് ഒഴിവാക്കി. ലുക്കിംഗ് പ്രിറ്റി ഗുഡ് ഗൈസ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ആദ്യം ലൈക്ക് അടിക്കുക, ലൈക്ക് അടിച്ചിട്ട് ഇതാക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക.
എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാക്കണ ആള് നിക്ക്. എന്നാ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യണ കിടക്കാച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, ഇതിനെ പ്ലാനിങ് എന്താ വെച്ചാൽ പ്ലാനിങ് നന്നായാലാണ് ഇത് മര്യാദ വർക്ക്. സോ ഐഫോണിന്റെ മുകളിൽ ഓൾറെഡി ഒരു കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് ആദ്യം ഇതിന്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം ഐഫോൺ വെച്ച് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഐഫോൺ എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു മണ്ടത്തരമായി പോകും. ഓക്കെ, കാണുന്ന എല്ലാവരും അങ്ങനെ പോലും. സോ അതുകൊണ്ടാണ് വേണ്ട, ഞാൻ ഈ സമയം യൂസ് ചെയ്യാണ്. ഇത് ആദ്യം നമ്മൾ പൊട്ടിക്കണത് ജസ്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം കനുള്ള എന്തെങ്കിലും ഇതിന് മുകളിട്ട് ജസ്റ്റ് ഒന്ന് ഈ ചിലന്തി വരൊക്കെ ഇല്ല അതേമാതിരി സ്പൈഡർ വെബിന്റെ മാതിരി സംഭവം ആക്കി എടുക്കട്ടെ. എന്നിട്ട് അത് ഇതിന്റെ മുകളിൽ ഒട്ടിക്കണം. അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തത്. ഇതപ്പോൾ ഇതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി. 150 രൂപ നല്ല കിടക്കാൻ സാധനം. ഇനി ഒട്ടിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ബാക്കി ക്വാളിറ്റി ഒക്കെ. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തുറക്കാൻ കഴിയുമോ എനിക്ക് അറിയില്ല ഗൈസ്. എന്തെങ്ങനെ അപ്പോൾ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. ഇതപ്പോൾ ഒക്കെ പൊട്ടിക്കാൻ തുടങ്ങാൻ ഞാൻ ആക്കണ ഹാമറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നല്ല മേട് നോക്കാം. ഓക്കെ, പൊട്ടിയോ എന്റെ മോണെ, വിഷയം കഴിച്ചോക്കിയ ഒന്ന് തൊട്ടിട്ടുള്ള അപ്പുറത്തേക്കും പൊട്ടി. നല്ല 60 ക്ലാസ് ആട്ടോ. വാ വണ്ടർഫുൾ. ഒന്നുകൂടി കൊടുത്തോക്ക. ഇതെന്ത് തൊട്ടുമ്പോത്തും പൊട്ടണേ, എത്ര ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഫോണുമൽ അല്ലായിട്ടായിരിക്കും കേട്ടോ, ഫോണുമൽ അല്ലായിട്ടായിരിക്കും. എനിക്കറിയില്ല, സംഭവം പൊട്ടി. ഓ നല്ലോണം പൊട്ടി. ഇനി ഒന്ന് നോക്കാനില്ല, കറക്റ്റ് പൊട്ടിനു. ഇത്രയൊക്കെ പൊട്ടിയാൽ മതി, കാണില്ലേ, കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. അതല്ലേ നല്ലോണം പൊട്ടിക്ക്, അടിപൊളി, നൈസ്. സംഭവം നമ്മൾ വിചാരിച്ച മാതിരി പൊട്ടിണ്ട്. ഇനി ഇത് ഫോണുമ്പിൽ ഒട്ടിക്കുമ്പോൾ ഇത് എന്താ പറയുക, അതെ ഇതുമ്പോൾ എടുക്കുമ്പോൾ മൊത്തത്തിൽ പൊട്ടിയ കഷ്ടമായി കിട്ടിക്കഴിയാൻ നമ്മളുടെ പ്ലേ മൊത്തം ചീറ്റി രണ്ടാമത് വാങ്ങാൻ പോകേണ്ടി വരും. ഓക്കെ, ഇതിപ്പോൾ തക്കണം നല്ല ഞാൻ കാർഡും കൂടെ എടുക്കുക കേട്ടോ, നല്ല എടുക്കുകയാണ്. പൊട്ടിപ്പോയ ഹൈലി ചാൻസ് ഉണ്ട്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇനി നമുക്ക് നേരെ ഐഫോണിലേക്ക് കൊണ്ട് ഇടുക. കറക്റ്റ്, അച്ചോ യാ കറക്റ്റാണ് ഗൈസ്. ഓക്കെ ഓക്കെ, ഏകദേശം മെറൗണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും റെഡി ആക്കി. കറക്റ്റാട്ടോ, ഞാൻ ഇത് ഒട്ടിക്കാനൊക്കെ പഠിച്ചു ഗൈസ്. കറക്റ്റായി ഒട്ടിച്ചു, ഒറ്റടലിന് സെറ്റ്, അടിപൊളി, ഒന്നും പറയാനില്ല. ഓക്കെ, എല്ലാ കാര്യവും സെറ്റായി. നോ വറീസ്, നോ വറീസ്, നോ വറീസ്. ഗൈസ് നമ്മൾ ആദ്യത്തെ പ്ലാനിങ് നടക്കില്ല, അതൊരു വേസ്റ്റ് പ്ലാനിങ് ആണ്. സോഫ അത് ഒഴിവാക്കിയാൽ സോഫ വെച്ചിട്ട് ഒരിക്കലും പൊട്ടൂല. സോ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് പുതിയ പ്ലാൻ, പ്ലാൻ ബി, വേറെ ഒന്നുമില്ല, VR. ഓക്കെ, VR നിങ്ങൾക്ക് അല്ലേ, കണ്ണിലിങ്ങനെ വെച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ്. സോ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റിലൊന്നും കാണാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കിടക്കായ സംഭവമാണ്. ഞാൻ ഡ്യൂഡിയെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ VR ഗെയിം നമ്മളെ സെക്കൻഡ് ചാനലിൽ ക്രേസി റൂഡിലേക്ക് ഇടുക എന്ന് പറയും. സോ അങ്ങനെ ഞാൻ ആദ്യം കളിക്കും, അല്ലെങ്കിൽ ഡ്യൂഡിയെ കൊണ്ട് തന്നെ ആദ്യം കളിപ്പിക്കും. കളിപ്പിക്കുമ്പോൾ ഈ ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ പുറത്ത് പോകാന്ന് പറയും, അതിന് ജസ്റ്റ് താഴോട്ട് പോകാന്ന് പറയും വെള്ളം കുടിക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഐഫോണ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. സോ ഞാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് ഡ്യൂഡി പൊട്ടിച്ചതെന്ന് പറയും. ലൈക്ക് ഇപ്പോൾ അവൾ ഇവിടുന്ന് കളിക്കുകയാണല്ലോ. ഓക്കെ, കളിക്കുമ്പോൾ എങ്ങനെയായാലും അറിയാം, തട്ടിപ്പോയി പൊട്ടിപ്പോയി അങ്ങനെ കുറെ സംഭവങ്ങൾ സംഭവിക്കല്ലോ. ഓക്കെ, സോ അങ്ങനെ ഞാൻ അത് അവളുടെ തലയിൽ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇത് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ VR വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ കഴിയില്ല. അവിടെ തട്ടലും ഇവിടെ തട്ടലും ഒക്കെ തട്ടലും മുട്ടലൊക്കെ ആയിരിക്കും. സോ അതിനിടയിൽ ഫോം വീണ് പൊട്ടി. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, അപ്പോഴാണ് നമ്മൾ വിജയം. ഓഹ്, ഈ കഥ ഞാൻ ഉണ്ടാക്കിയാണ്. സോ എനിക്ക് വേണ്ടി ഇപ്പം നല്ല ലൈക്ക് കിട്ടും. കാലങ്ങൾക്ക് ശേഷം നമ്മളുടേതാക്കണ VR ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുക, അതൊരു നല്ല കാര്യത്തിന്. ഒക്കുലസിന്റെ ഒരു സംഭവമാണ്, ഒക്കുലസിന്റെ VR ആ ഹെഡ്സെറ്റ് ആണ്. സോ അത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ കണക്ട് ചെയ്യാം. സിസ്റ്റം ഓൺ ആക്കിന് കേട്ടോ, ഇതിപ്പോ ഓൺ ആവും. കുഞ്ഞോ, നമ്മൾ ഇന്ന് ക്രേസി റൂമിലോ കാണി കിടക്കാച്ച് വീഡിയോ സെറ്റ് ആക്കണോ? അങ്ങ് ഇഷ്ടമുള്ള ഗെയിം പറഞ്ഞോ. ഞാനൊക്കെ സ്പൈഡർമാൻ തരാന്നാ വിചാരിച്ചേ. സ്പൈഡർമാൻ ആണോ, വേറെ ഏതാ വേണ്ടത്? വേറെ ഏത് ഗെയിം ആണ്? ഇരുന്നിട്ടോ, നിന്നിട്ട് എന്ത് വേണം കളിക്കാം? ഫസ്റ്റ് ഇയറിനെ കളിക്കണോ, മനസ്സിലായോ? ഫിഷിംഗ് വേണ്ട, സ്പൈഡർമാന്റെ പുതിയ ഗെയിമാണ്. എങ്ങനെ ഞാൻ പൊളിയല്ലേ, പൊളി പൊളി. ഇതാക്കണ ഡിയോഡി അവിടെ നിൽക്കുന്നുണ്ട്, ഡിയോഡി ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടണേ. കുഞ്ഞോ സെറ്റ് അല്ലേ, എല്ലാ എക്സ്പീരിയൻസ് അല്ലേ, പക്കാക്കണോ, ടൈറ്റ് ആക്കി, ടൈറ്റ് ആക്കിയോ, സ്റ്റാർട്ട് ചെയ്യണ്ട. ഇത് സാധനങ്ങൾക്ക് എടുത്ത് മാറ്റണം, നിന്ന് കളിക്കുന്ന ഗെയിം അങ്ങനെ കളിക്കാൻ പറ്റില്ല. ഇത് നമ്മളെ ക്രേസി റൂളിലേക്ക് വേണ്ടിയുള്ള സാറാണ് പറഞ്ഞത്. ഡ്യൂഡി ഭയങ്കര എന്താ പറയുക, ഡ്രസ്സൊക്കെ ചെയ്യാൻ പോയിന്, ഡ്രസ്സറിനെ വേറെ അത് കൂടിയിട്ടിടാൻ പോയത്. ഞാൻ അത് ക്യാമറ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഷൂട്ടിങ്ങിനിടയിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, അങ്ങനെയാണ് നമ്മൾ ഈ iPhone 12 Pro ഗ്ലാസ് പൊട്ടിക്കുന്നത്. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഗൈസ് നമ്മളെ ഡ്യൂഡി ഇവിടെ കളിക്കാൻ തയ്യാറായിട്ടുണ്ട്. കുഞ്ഞു റെഡി അല്ലേ? കാണുന്നില്ല, മുടിയുണ്ട്, റെഡി അല്ലേ? ഇന്ന് സ്റ്റാർട്ട് എടുത്ത് കളിച്ചോ. ആ കളി കളി, അടിപൊളിയായിരിക്കണം കേട്ടോ. അടുത്തുള്ള സാധനങ്ങൾ തട്ടരുതട്ടോ. ഓ എനിക്ക് സ്പാർക്ക് ഇങ്ങനെ തംസം തന്നു. ആ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. എന്താ പക്ക റിയൽ ആയതുപോലെ. നല്ലോണം കളിക്കണട്ടോ. ഫസ്റ്റ് ട്രെയിനിങ്ങില് ജോഡിക്ക് A+ കിട്ടിയെന്ന് പറഞ്ഞു. ജോഡിന്റെ കളി നോക്കാറ് എപ്പോഴും കിട്ടും.
ഡ്യൂഡി അല്ലോണ കളിച്ചാ നമുക്ക് ഇത് വൈറലാക്കണല്ലോ. എല്ലാ ലൈക്ക് അടിക്കിട്ട് പ്രോത്സാഹിപ്പിക്കും ഡ്യൂഡിനെ കളിക്കാൻ. രണ്ട് കൈകൊണ്ട് ആക്കിയാൽ ലക്ഷം കൊണ്ട് വലിക്കുക, സ്പീഡിൽ വലിക്കുക. എന്നോട് എത്ര തവണ നോക്കി കളിക്കാനി പൊട്ടി, ഇത് പൊട്ടി. ഇനി ശരിയാവില്ല വെച്ചാടാ അച്ഛ. ഒക്കെ കഴിഞ്ഞിട്ടോ, കളി കഴിഞ്ഞ് മക്കൾ ഇനി വീട്ടിൽ പോയി പോലെ. അവിടെ വെക്കി കളിക്കല്ലേ, എന്നോട് എത്ര വട്ടം പറഞ്ഞാ തട്ടല്ലേ നീ നോക്കി കളിച്ച പോരാ. എനിക്ക് എന്ത് നോക്കി കളിച്ച പോരേ, നീ എന്ത് നോക്കി ഇത് നോക്ക്. അങ്ങനത്തെ ഒരു കൂസലില്ലാത്ത ഇത് മര്യാദ നന്നാക്കിത്തോ എന്റെ സ്വന്തം പൈസ. ടച്ച് വർക്ക് ചെയ്യുന്നില്ല, നോക്കി മൊത്തം പൊട്ടി. ഇന്റെ മോളത്തെ ഗ്ലാസ് മാത്രല്ല മൊത്തം പൊട്ടി, ടച്ചും വർക്ക് ചെയ്യില്ല. 20,000 വേണോ? ₹20,000 വേണത് നന്നാക്കാനേ. ഇന്റെ ഇത് 10 കിട്ടൂല, ഡ്യൂഡി എന്നെ നന്നാക്കി തരണം. വേഗം പോയി നന്നാക്കിയോ, നന്നാക്കിട്ട് വീട്ടിൽ കയറിയാ മതി. എന്തേ എന്തേ നോക്കണേ? ഞാൻ ഇവിടെ കഴുത്ത് വെച്ചിരിക്കുന്നു, ഞാൻ ഇവിടെ കളിക്കുന്നു. നീ ആണ് എടുത്ത് മാറ്റേണ്ടത്, ഞാനല്ല. കാണും അക്ക ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തത്, അതിനെ പുറത്തേക്ക് പോകരുത്. ഈ ആണ് പൊട്ടിച്ചത്, ഒരേ റെഡി ആയിരുന്നു. എന്റെ പൊന്ന് കഴിച്ചിട്ട് അറാണ്, എനിക്കാണെങ്കിൽ ചൂടാവാൻ കഴിയാത്തൊരു മനുഷ്യനായി പോയി. എന്താ അറിയില്ല, ഞാൻ എനിക്ക് ഓവറായിട്ട് ചൂടാവുന്നില്ല ഗൈസ്. എന്താ കുടുങ്ങിയതറിയാ, ഒരുപാട് ശ്രമിച്ച് പക്ഷെ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഓട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഉമ്മനോട് പോയി പറ ഇമ്മ കൊണ്ട് വരും. ഉമ്മ ഒന്നും അറിയില്ല കേട്ടോ, ഇതുമ്പൊക്കെ ഒന്നും അറിഞ്ഞ്. ഞാൻ മാത്രമേ ചെയ്തൊരു സംഭവമാണ്. സോ സംഭവം അടിപൊളി, പക്ഷെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ചെയ്യുമ്പം ഓളെ ഹെഡ്സെറ്റ് വെച്ചില്ലായിരുന്നു, ഹെഡ്സെറ്റ് കാണുന്നില്ല. ഹെഡ്സെറ്റ് വെച്ചിനെ പക്കായിരുന്നു, പക്ഷെ സംഭവം പക്കാണ്. ഞാൻ അതിന്റെ റിമോട്ട് എടുത്ത് നിരത്തിട്ട് ഫോൺ നിരത്ത് കിടക്കുന്നുണ്ട്. ഓള് തുറക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കണാണ് കാണുന്നത്. പക്ക പക്കാണ് ഗൈസ്, 100% ജെനുവൻ ആയിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലെ ഗ്ലാസ് മാത്രമല്ല, ഞാൻ ബാക്കിയപ്പോൾ അതിന്റെ മുകളിലുള്ള സ്ക്രീൻ വരെ പൊട്ടിയെന്നാണ് പറഞ്ഞത്. സോ പക്ക ഗൈസ്, ഇനിയിപ്പോൾ റിയാക്ഷൻ എന്താ പോയി നോക്കാം. ഗൈസ് ഒരു ചെറിയ പണി കിട്ടി, ഡ്യൂഡി വീഡിയോയിലേക്ക് നിൽക്കുന്നില്ല. ഞാൻ പ്രാങ്കാന്ന് പറഞ്ഞിട്ടും അവൾ വീഡിയോയിലേക്ക് നിൽക്കുന്നില്ല ഗൈസ്. അവൾ ഓവർ ചൂടായിരുന്നാ തോന്നുന്നത്, ഇവിടെ വാതിലടിച്ച ഉള്ളിലാണ്. എന്താ ചെയ്യാ ഗൈസ്, ഇനിവേ കുഴപ്പമില്ല. ഞാൻ ഇനി പുതിയ തരത്തിലുള്ള കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ കൊണ്ട് ഡ്യൂഡിയെ കൊണ്ട് സർപ്രൈസ് ആക്കിപ്പിച്ചിട്ട് നാളെ എന്തെങ്കിലും വീഡിയോ ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ വൈകുന്നേരം കിട്ടുക്കാജി ഒരു കിട്ടുക്കാജി വീഡിയോ കാണാം. സീസൺ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.